കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സ് എന്നല്ല, ഒരുവിധം സ്റ്റിച്ചിങ് നല്ലപോലെ അറിയാന്നുണ്ടെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ചൊന്നും വലിയ ധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ കൂടി മെറ്റീരിയലിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓരോ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നല്ലത്, ഏതൊക്കെയാണ് നല്ല മെറ്റീരിയൽ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഓരോ മോഡലൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഓരോ ഷോപ്പിൽ പോയി മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ മെറ്റീരിയൽ ഉള്ള ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മെറ്റീരിയൽസും കൂടെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഏതൊക്കെ മെറ്റീരിയൽ വെച്ച് ഏതൊക്കെ ടൈപ്പാണ് ചെയ്യാന്നുള്ളത് അറിയാണ്ട് നിന്ന് ബബ്ബബ് അടിക്കും. പിന്നെ ഏതെങ്കിലും ഒക്കെ ഒരു തുണി വാങ്ങിച്ചിട്ട് വരും. അപ്പൊ കുറെ പേര് ഇങ്ങനത്തെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിങ്ങനെ ഫുള്ള് കാണാതെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നോണ്ടായിരിക്കും ഫുള്ള് അറിയാൻ പറ്റാത്തത്. ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോ പോരാതെ വരും. നമ്മൾ ഫുള്ളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മെറ്റീരിയലിനെ കുറിച്ച്. അത്രയധികം മെറ്റീരിയൽ ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കാഷ്വൽസും ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള തുണികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ. പാർട്ടി വെയറിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നമ്മൾ സിൽക്കൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തീരില്ല. അപ്പൊ ഞാനിപ്പോൾ ചെയ്യുന്നത് കാഷ്വൽ കോട്ടൺ അങ്ങനെയുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കോട്ടണിൽ വെച്ച് തുടങ്ങാം. ഒരുവിധം എല്ലാവരും ആദ്യമേ കോട്ടൺ തുണിയിലാണ് പഠിക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമ്പോഴായാലും കോട്ടൺ തുണിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പീസ് കിട്ടുന്നത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ്. എക്സാമ്പിൾ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള നൈറ്റി മെറ്റീരിയലാണ് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന കോട്ടൺ എന്ന് പറയുന്നത്. അതിനേക്കാൾ ലോ കോസ്റ്റിൽ കിട്ടുന്നതുണ്ട്. അത് ലൈനിങ് മെറ്റീരിയലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഈ ത്രെഡ് ഏഴ കുറഞ്ഞിട്ടുള്ള ലൈനിങ് മെറ്റീരിയൽ, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മെയിൻ തുണിയായിട്ട് ഏറ്റവും വില കുറവിൽ കിട്ടുന്നത് നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബിറ്റായിട്ടും കിട്ടും, അതല്ല മെറ്റീരിയലായിട്ട് മുറിച്ച് വാങ്ങിക്കാനും പറ്റും. ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ 3 മീറ്റർ നീളം കാണും, വീതി അധികം ഉണ്ടാവില്ല, 32-33 ആ ഒരു ഇഞ്ചിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ഉണ്ടാവും. ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നൈറ്റി മെറ്റീരിയൽ. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും തയ്ച്ച് പഠിക്കുക. തയ്ക്കുന്നതൊക്കെ ഈ ഒരു തുണിയിലൊക്കെ ആയിരിക്കും. ആദ്യം പഴയ തുണിയൊക്കെ തുടങ്ങി ഇങ്ങനത്തെയൊക്കെ തുണിയിലായിരിക്കും സാധാരണ എല്ലാവരും ചെയ്തു പഠിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയും. പിന്നെ അതിനും കുറഞ്ഞതുണ്ട് കേട്ടോ, ലൈനിങ് മെറ്റീരിയലൊക്കെ ഉണ്ട്, അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ബിറ്റല്ലാതെ, ബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 3 മീറ്ററിൻ്റെയൊക്കെ നമുക്ക് 100 രൂപ 120 രൂപയ്ക്കൊക്കെ ആയിട്ട് കിട്ടും. അതല്ലാതെ തന്നെ റീറ്റെയിൽ പ്രൈസ് ആണ് പറയുന്നത് കേട്ടോ. അതല്ലാതെ നമുക്ക് മീറ്ററായിട്ട് മുറിച്ച് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ജയ്പൂർ സൂററ്റ് അവിടെ നിന്നൊക്കെ വരുന്ന കോട്ടൺ തുണികൾ നമ്മൾ മീറ്റർ വൈസ് വാങ്ങിക്കുകയാണെങ്കിൽ, ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ചീപ്പ് റേറ്റിന് 30 രൂപ 40 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അത് നല്ല തുണി അത്രയും അധികം തുണി എടുക്കണം. ഇപ്പോൾ 25 മീറ്റർ 50 മീറ്റർ അങ്ങനെയൊക്കെ എടുത്താലാണ് നമുക്ക് വില കുറവിൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഒരുവിധം എല്ലാവരും ഇതുപോലെയുള്ള ബിറ്റുകൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത്. സാധാരണ നൈറ്റിയും അതുപോലെ 2 പീസ് ഡെയിലി വെയർ കുർത്തി അങ്ങനത്തെയൊക്കെ തയ്ക്കുന്ന മെറ്റീരിയലാണ് നൈറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന കോട്ടൺ. ഇനി അതിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് വരുന്ന ഒരു കോട്ടണാണിത്. ഇത് മുൾമുൾ കോട്ടൺ എന്ന് പറയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ്. റയോൺ കോട്ടൺ ഉണ്ടല്ലോ, അതിനേക്കാളും സോഫ്റ്റാണ് മുൾമുൾ കോട്ടൺ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ ഉടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു ടൈപ്പ് കോട്ടണാണ് കേട്ടോ ഈ മുൾമുൾ കോട്ടൺ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 80 രൂപയൊക്കെ മീറ്ററിന് വരും കേട്ടോ. ഇത് സാരി ആയിട്ടാണ് കൂടുതൽ പോണത്. അതല്ല ഇങ്ങനെ ഇൻഡിഗോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇൻഡിഗോ സ്റ്റൈല്, അതുപോലെ ഒരു മുൾമുൾ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ ഭയങ്കര ട്രെൻഡാണ് ഈ ഒരു സമയത്ത്. അപ്പൊ അത് സാരീസൊക്കെ നമുക്ക് റീറ്റെയിൽ പ്രൈസ് ഒരു 700 രൂപ 800 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1000 സംതിങ്ങും ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഒരു 600-700 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാരീസ് കേട്ടോ. ആ ഒരു ഫാബ്രിക്കാണ് മുൾമുൾ ഫാബ്രിക്ക്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു നല്ല കോട്ടൺ എന്ന് പറയാൻ പറ്റിയ ഒരു കോട്ടണാണ് റയോൺ കോട്ടൺ. റയോൺ നമുക്ക് പ്ലെയിൻ ആയിട്ടും കിട്ടും, അതുപോലെ പ്രിന്റഡ് ആയിട്ടും കിട്ടും. ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇത് ഞാൻ നമ്മൾ മാക്സി ഗൗണായിട്ട് ചെയ്ത വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാണ് റയോൺ കോട്ടൺ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ലൈനിങ് ഒന്നും വേണമെന്നില്ല. നല്ല ഇടാനായിട്ട്, സമ്മറിലൊക്കെ ഇടാനായിട്ട്
വളരെ പറ്റിയ ഒരു മെറ്റീരിയലാണ് റയോൺ കോട്ടൺ എന്ന് പറയുന്നത്. ആ റയോൺ കോട്ടൺ തന്നെ ഒരു 80 രൂപയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും കേട്ടോ. 100 രൂപയ്ക്കൊക്കെയാണ് കിട്ടുക. ഇവിടെയൊക്കെ 80 രൂപയ്ക്കൊക്കെ കിട്ടും. നാട്ടിൽ 100 രൂപ 120 രൂപയ്ക്കാന്ന് തോന്നുന്നു. ആ ഒരു റേഞ്ചിലാണ് റയോൺ കോട്ടൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. റയോൺ കോട്ടൺ തന്നെ പ്ലെയിൻ ഇഷ്ടംപോലെ വെറൈറ്റീസിലുണ്ട്, അതുപോലെ തന്നെ പ്രിന്റഡിലും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കോട്ടൺ എന്ന് പറയുമ്പോൾ നോർമൽ കോട്ടൺ തന്നെ നമുക്ക് രണ്ട് വിധത്തിൽ വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതും കോട്ടൺ ആണ്, ഇതും കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനത്തെ കോട്ടൺ ഉണ്ട്, നല്ല കട്ടിയായിട്ടുള്ള കോട്ടൺ ഉണ്ട്. ഇത് നമുക്ക് കുർത്തീസൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതും പ്രിന്റഡിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതാണ് നോർമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കോട്ടൺ ആണ് കിട്ടുക. റേറ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നോർമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലാണ് നമുക്ക് തരിക. പ്രിന്റഡും അല്ല, പ്ലെയിൻ ആയിട്ടും കിട്ടും, പ്രിന്റഡ് ആയിട്ടും കിട്ടും. ഇപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ പലാസോ അതുപോലെ പാൻറ്, റെഗുലർ പാൻറ്റില്ലേ, നമ്മൾ ചുടി പാൻറ്, അങ്ങനത്തെ പാൻറ്റല്ല, ഡിസൈനർ പാൻറ്റല്ല, അതല്ലാതെ റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സിഗരറ്റ് പാൻസ്, സെമി പലാസോ അങ്ങനത്തെയൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള കോട്ടൺ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള നമുക്ക് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള കുർത്തീസ് ഉണ്ടല്ലോ, നോർമൽ കുർത്തീസൊക്കെ, അതൊക്കെ ഇങ്ങനെയുള്ള കോട്ടണില് ചെയ്യാൻ പറ്റും. ഇത് ബ്ലാക്കും ബ്ലാക്കിലും അങ്ങനെ വരും കേട്ടോ. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഞാനെപ്പോഴും കൂടുതലും പ്ലെയിൻ ആണ് പ്രിഫർ ചെയ്യുക. എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. കോട്ടൺ അതുപോലെ പാർട്ടി വെയർ ഒക്കെ ആകുമ്പോൾ പ്ലെയിൻ എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ മെറ്റീരിയലിന്, ഈ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിന് 80 രൂപയും, അതുപോലെ ഈ ഒരു ടൈപ്പ് കോട്ടണിനൊക്കെ 100 രൂപയൊക്കെയാണ് കേട്ടോ റീറ്റെയിൽ പ്രൈസ് വരിക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കലംകാരി കോട്ടൺ ആണ്. ഇതൊരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനത്തെ കലംകാരി പ്രിന്റൊക്കെ. കുറച്ച് മുൻപേ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയ ഒരു മെറ്റീരിയലായിരുന്നു. എവിടെ റോട്ടിൽ ഇറങ്ങി നോക്കി, എവിടെ നോക്കിയാലും കലംകാരി കുർത്താസ്, സാരീസ്, സെറ്റ് മുണ്ട്, അങ്ങനത്തെ ഫുൾ കലംകാരി ആയിരുന്നു. അതിൻ്റെ പല റേറ്റിലും ഉണ്ട് കേട്ടോ. ഭയങ്കര റേറ്റ് കുറഞ്ഞതുകൊണ്ട് 60 രൂപ 70 രൂപയ്ക്കൊക്കെയും കിട്ടും. അതുപോലെ തന്നെ 100 രൂപയുടെ കൂടുതൽ, 100 120 അങ്ങനെയുള്ള റേഞ്ചിലുള്ളതും കിട്ടും. ഈ ഒരു മെറ്റീരിയലിനൊക്കെ 120 രൂപയാണ്. നല്ല തെളിഞ്ഞ പ്രിന്റാണ്. ചിലത് ഇങ്ങനെ ഇങ്ങനത്തെ പ്രിന്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പീക്കോക്ക്, അങ്ങനത്തെ ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന കലംകാരി ഭയങ്കര ലോ കോസ്റ്റിലുള്ളതുണ്ട്. അതിങ്ങനെ പിക്ചേഴ്സ് ഒന്നും അത്ര ക്ലിയർ ആവില്ല. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള കുർത്ത വരും. അതിനാണ് 70 രൂപ 80 രൂപയൊക്കെ കേട്ടോ. ഇങ്ങനത്തെ നല്ല ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള, ഇങ്ങനെയുള്ള ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കലങ്കാരിക്കൊക്കെ 100 രൂപ 120 രൂപ ആ ഒരു റേഞ്ച് ഉണ്ടാവും കേട്ടോ. ഇനി കാണിക്കുന്നത് ഈ ഒരു പ്രിന്റാണ് കേട്ടോ. ഇക്കെട്ട് കോട്ടൺ എന്ന് പറയും. ഇക്കെട്ട് എന്നാണ് ഈ ഒരു പ്രിന്റിന്റെ പേര്. പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഭയങ്കര ഇന്നായിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇക്കെട്ട് കോട്ടൺ എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് നോർമൽ കാഷ്വൽ വെയേഴ്സ് ചെയ്യാം, ഫോർമൽ വെയേഴ്സ് ചെയ്യാം, അതല്ല സെമി പാർട്ടി വെയർ ചെയ്യാം. ഫുൾ ഗൗണ് പോലെ നമ്മൾ ഫ്രോക്ക് പോലെയൊക്കെ തയ്ച്ചിട്ട് നല്ല ഡിസൈനിലൊക്കെ ഈ ഇക്കെട്ട് പ്രിന്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ മാക്സി ഗൗണിൽ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 200 രൂപ 250 രൂപയാണ് ശരിക്കും ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതലുണ്ട്, കുറഞ്ഞതുണ്ട്. കുറഞ്ഞത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. നീ കണ്ടോ, ഇത് 100 രൂപയ്ക്ക് മേടിച്ച ഇക്കെട്ടാണ്. ഇതിൽ പോളിസ്റ്റർ മിക്സ് ആണ് ഇത് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞെടുക്കുന്നത്, കളറൊന്നും പോകില്ല. പോളിസ്റ്റർ മിക്സ് ഉള്ളതുകൊണ്ട് കളറ് പോകില്ല. പോളിസ്റ്റർ ഇപ്പം എൻ്റെ കയ്യിൽ കാണിക്കാനായിട്ടില്ല. പോളിസ്റ്റർ ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു മെറ്റീരിയലാണല്ലോ. അതൊട്ടും കളറൊന്നും പോകില്ല. ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അത് മിക്സാണ് ഇതിൽ. ഈ കോട്ടണിൽ പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ടാണ് ഇത് വില കുറവിൽ കിട്ടുന്നത്. ഈ ഒരു പ്രിന്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല കുറച്ചും കൂടെ ഹാർഡാണ്. നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച് ആ ഒരു കറക്റ്റ് എന്താ പറയുക ഫിനിഷിങ്ങിൽ കിട്ടും ഈ ഒരു മെറ്റീരിയലോടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിനൊരു 250 റേറ്റ് ഉണ്ട് കേട്ടോ ശരിക്കും റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്നങ്ങൾ കൂടുതലുണ്ട്, കുറവുണ്ട്. കുറവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള മിക്സ് ആയിട്ട് വരും. ഇതോട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ രണ്ടിൻ്റെ ഡിഫറൻസ് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. ഇതെന്ന് പറയുന്നത് ചന്ദേരി കോട്ടൺ ആണ്. ചന്ദേരി സിൽക്ക് അല്ല, ചന്ദേരി കോട്ടൺ എന്നാണ് ഇതിനെ പറയുക.
ഈയൊരു മെറ്റീരിയലിലാണ് നമുക്ക് ഒരുവിധം കുർത്തീസ് ഒക്കെ കിട്ടുന്നത്. കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയൊക്കെ കിട്ടുന്നില്ലേ, ആ ഒരു കുർത്തിയൊക്കെ ചെയ്യുന്ന മെറ്റീരിയലാണിത്. ഇതിന് ലൈനിങ് എന്തായാലും വേണം. ഇത്രയും തിന്നാണ്, പക്ഷെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ്. ഒരുവിധം കുർത്തീസ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കുർത്തീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തുണിയാണിത്. ഇതും കുറച്ച് പ്രൈസ് ഉള്ളതാട്ടോ, 200 രൂപ 250 രൂപ ആ ഒരു പ്രൈസിലൊക്കെയാണ് ചന്തേരി കോട്ടൺ കിട്ടുക. ഇതിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ലൈനിങ് വെച്ച് തയ്ക്കണമെന്നുള്ളൂ, പക്ഷെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും. കുർത്തീസാണ് കൂടുതലും ചന്തേരി കോട്ടൺ വെച്ചിട്ട് ചെയ്യുക. പിന്നെ സാരീസ് ഒക്കെ ചെയ്യാം കേട്ടോ. ചന്തേരി സിൽക്കല്ല, ചന്തേരി സിൽക്ക് പോലെ തന്നെ ഇരിക്കും, പക്ഷെ കോട്ടൺ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുവിധം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റോ കോട്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയല്ല, അപ്പം ഞാൻ തയ്ച്ചിട്ടുള്ള ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഏതാണ്. ഇതേപോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്ന മെറ്റീരിയലാണ് എല്ലാ ബുട്ടീക്കിലും സ്റ്റിച്ചിങ് ഷോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മെറ്റീരിയലാണ് ഈ റോ കോട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഉണ്ടാവും കണ്ടോ. ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ഇങ്ങനെ ഈ ത്രെഡ് പോയതൊക്കെ കാണാൻ പറ്റും. അതാണ് ഈ റോ എന്ന് പറഞ്ഞിട്ട് വരുന്ന മെറ്റീരിയലിലൊക്കെ ഒരുവിധം അങ്ങനെയുള്ള ഈ ഒരു ലൈൻ ഉള്ളതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് റോ കോട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി അതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും, അതേപോലെ വർക്ക് ചെയ്യാനും നല്ല എളുപ്പമാണ് കേട്ടോ. എംബ്രോയിഡറി ഒക്കെ ചെയ്യാനും നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ വളരെ ഇന്നായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും കുർത്തിയോ ക്രോപ്പ് ടോപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഡബിൾ കോട്ടൺ എന്ന് പറയും. അതേപോലെ നമ്മുടെ അവിടെയൊക്കെ ഡബിൾ കോട്ടൺ എന്നാണ് ഇതിനെ പറയാൻ തോന്നുന്നു. ഇവിടെ പറയുന്നത് ബനാറസി കോട്ടൺ ആണ് കേട്ടോ. ഇത് കുറച്ച് റേഞ്ച് കൂടുതലാണ്. ഇതൊരു 350-400 ആ ഒരു റേറ്റിലൊക്കെ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു കോട്ടൺ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സിൽക്ക് മെറ്റീരിയലാണെന്നേ തോന്നുള്ളൂ. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിന്, നല്ല ഭംഗിയാണ്. ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു വലിയ സുഖം തോന്നില്ല, പക്ഷെ ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷൻ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇക്കെട്ടിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത്. ഇത് മീറ്ററിന് 350 ഒക്കെയാണ് സ്റ്റാർട്ടിങ്. 350-400 അങ്ങനെ വരുന്ന കുറച്ച് കൂടിയ ഒരു കോട്ടൺ ആണ് ബനാറസി കോട്ടൺ എന്നാണ് പറയുക. നമ്മുടെ അവിടെ ഞാൻ ഇത് ഒരു ഷോപ്പിൽ ചോദിച്ചു നോക്കിയപ്പോൾ ഡബിൾ കോട്ടൺ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ബനാറസി കോട്ടൺ എന്നാണ് പറയുക. ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. നമ്മൾ കോട്ടൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോട്ടണിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ്. ലിനൻ അങ്ങനത്തെ കോട്ടൺ, ഇതൊരു ബ്ലൗസ് പീസാണേ, ലിനൻ്റെ സാരിയുടെ ബ്ലൗസ് പീസാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. ലിനനും ഇതുപോലെ ഒരു റോ ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ലിനൻ്റെ, നല്ല കുറച്ചും കൂടെ ഹാർഡാണ്. ഇതിന് ലൈനിങ് ഒന്നും വേണമെന്നില്ല, നല്ലൊരു മെറ്റീരിയലാണ് ലിനൻ്റെ. ഇത് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ്. ലിനൻ്റെയൊക്കെ നല്ല മെറ്റീരിയൽ കിട്ടണമെങ്കിൽ 400-500 ആ ഒരു റേഞ്ച്, അവിടുന്ന് സ്റ്റാർട്ടിങ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1000 റേഞ്ച് വരെ ഉണ്ട് ലിനൻ്റെയൊക്കെ കേട്ടോ. അപ്പം അത് ലോ കോസ്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് അതിനനുസരിച്ച് അതിൽ മിക്സ് ഉണ്ടെന്നാണ് അർത്ഥം. ലിനൻ്റെയൊക്കെ നല്ല മെറ്റീരിയൽ കിട്ടണമെങ്കിൽ 300 രൂപയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് താഴേക്ക് വരുംതോറും ക്വാളിറ്റി കുറഞ്ഞു വരും. നല്ല പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലിനൻ കിട്ടും. കോട്ടണും അങ്ങനെ തന്നെ കേട്ടോ, 1000 റേഞ്ചിലുള്ള കോട്ടൺ വരെ ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രേപ്പാണ്. ക്രേപ്പിൽ വരുമ്പോൾ പലർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ ഒരു ക്രേപ്പ് കാണിക്കാം. ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ ലൈനിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ക്രേപ്പാണ്. ഇത് നമുക്ക് 40 രൂപീസിന് വരെ നമുക്ക് മീറ്റർ കിട്ടും. ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഗ്ലേസിങ് ഉള്ള പോലെ തോന്നും. അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനത്തെ ഗ്ലേസിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് പോരും. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് തയ്ക്കാൻ പറ്റുന്നില്ല, ഇത് നല്ല മെറ്റീരിയൽ അല്ല, ഇത് ഏതാ മെറ്റീരിയൽ എന്നറിയില്ല, കാണാൻ ഭംഗി കണ്ടിട്ട് എടുത്തിട്ട് വന്നതാണ്. അത് ഈ ക്രേപ്പ് ചിലപ്പോൾ ഷോപ്പിൽ അവരുടെ സാധനങ്ങൾ വിറ്റുപോകാൻ വേണ്ടി അവർ പറയാത്തതായിരിക്കും. ഇത് ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ്. ക്രേപ്പിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ലൈനിങ്, ഭയങ്കരമായിട്ട് കുഴഞ്ഞെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. ഇതിൽ തന്നെ ഇത് കണ്ടോ, ഇത് നല്ല ഗ്ലേസിങ് ഉള്ളതാണ്, പക്ഷെ ഇത് സിൽക്ക് മിക്സാണ്. അപ്പം ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ ഇഷ്ടം പോലെ ഇപ്പോൾ നിയോൺ കളേഴ്സിലൊക്കെ കിട്ടാനുണ്ട്. ഇങ്ങനത്തെ സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇത് 150 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടുക. 150-200 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്.
ഇതിനൊക്കെ ലൈനിങ്ങിന്റെ ഈ ഒരു മെറ്റീരിയലിനൊക്കെ 30 രൂപ 40 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ കൂടിയതാണ്. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും പാർട്ടി വെയറിനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രേപ്പ് ആണിത്. ഞാനിതിപ്പോ സാരി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നമുക്ക് വരുന്നത് 120-150 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ക്രേപ്പ്. പിന്നെ ക്രേപ്പിൽ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അതിന് മുന്നത്തെ ഗൗണിന്റെ ഒക്കെ മാക്സി ഗൗണിൽ കുറെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ക്രേപ്പ്. അപ്പൊ കുറെ പേര് മെറ്റീരിയൽസ് കാണിക്കുകയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്രേപ്പ് ഡിസൈൻ കണ്ടിട്ടാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. മെറ്റീരിയൽ എവിടുന്നാ വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഡൽഹിയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടുന്നാണ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ആയിട്ട് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റേത് മെറ്റീരിയൽ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയലായിട്ട് വാങ്ങിക്കുന്നത് നഷ്ടമാണ്. നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കായിരിക്കും നല്ലത്. കാരണം ഇവിടുന്ന് കൊറിയർ ചാർജ്, പിന്നെ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ലൈനിങ് ഇട്ട് വേണം തയ്ക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയലിനെ കുറിച്ച്, ക്രേപ്പിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയാത്തത്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് എൻ്റെ. പക്ഷെ സ്റ്റിച്ചിന്റെ ഡ്രസ് ആണെങ്കിൽ ഓക്കെ, കൊറിയർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ മെറ്റീരിയലായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് 60 രൂപയൊക്കെ തൊട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ 80-100 ആ ഒരു റേഞ്ചിലാണ് കിട്ടണത്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കും തോറും നമുക്ക് കുറവ് റേഞ്ചിൽ കിട്ടും. ഇപ്പൊ 25 മീറ്റർ 50 മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 40 രൂപ 50 രൂപയ്ക്കൊക്കെ മീറ്റർ കിട്ടും. ഇതിപ്പോ 100 രൂപയുടെ ഒരു റീറ്റെയിൽ പ്രൈസ് പറയുകയാണെങ്കിൽ ഈ ക്രേപ്പിന് 100 രൂപയാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സസ് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ക്രേപ്പ് വെച്ചിട്ട് ഇപ്പൊ തയ്ക്കാം. നോർമൽ കുർത്തീസിനേക്കാൾ കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ള വെറൈറ്റി ഡ്രസ്സ് തയ്ക്കാനാണ് ക്രേപ്പ് നല്ലത് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മെറ്റീരിയല് ജോർജറ്റ് ആണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയലാണ് ജോർജറ്റിന്റെ. ഇത് നമുക്ക് 60 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 60-80 അതേപോലെ റേറ്റ് കൂടുതലുണ്ട്. ഇതിൻ്റെ തന്നെ ജോർജറ്റിൽ തന്നെ വെറൈറ്റി ഉണ്ട്. ഡബിൾ ജോർജറ്റ്, അതുപോലെ റോയൽ ജോർജറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന തുണികളുണ്ട്. റോയൽ ജോർജറ്റൊക്കെ നമ്മളിങ്ങനെ ബ്രൈഡൽ വെയേഴ്സിനൊക്കെ, ലെഹങ്കാസ്, അങ്ങനെ നല്ല ഹെവി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോർജറ്റാണ് ഡബിൾ ജോർജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റോയൽ ജോർജറ്റ്, അതൊക്കെ ഇങ്ങനെ വർക്ക് നല്ല ഹെവി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നോർമലായിട്ട് ഇപ്പോൾ കാഷ്വൽ വെയറിനായാലും ജോർജറ്റ് യൂസ് ചെയ്യും. അത് സിമ്പിളായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ചെയ്യുന്നത് നോർമൽ ജോർജറ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ 60 രൂപയ്ക്കൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ 80 രൂപ 100 രൂപ അങ്ങനെ റേഞ്ച് കൂടിക്കൂടി വരും. ഡബിൾ ജോർജറ്റ് റോയൽ ജോർജറ്റിനൊക്കെ 250-300 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ജോർജറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷിഫോൺ. ജോർജറ്റും ഷിഫോണും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് ബോഡിയൊക്കെ ഒന്ന് ഒതുങ്ങി കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഒതുങ്ങി കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുറച്ച് നിൽക്കുന്ന ഒരു, നമ്മുടെ മേലൊട്ടി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ നന്നായി ഒതുങ്ങി കാണും. അതല്ല, കുറച്ച് ടൈറ്റായിട്ടൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തികേടായിട്ടും കാണും കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയൽ ഷിഫോൺ ആയാലും ജോർജറ്റ് ആയാലും നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ നല്ല വൃത്തിക്ക് തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വണ്ണം തോന്നിക്കേ ഉള്ളൂ. കുറച്ച് ലൂസൊക്കെ ആക്കിയിട്ട് ഒതുക്കി തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സ്ലിം ആയിട്ട് തോന്നാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഷിഫോണും ജോർജറ്റും കേട്ടോ. അതിൽ തന്നെ ക്വാളിറ്റി കുറവുള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് പിടിച്ചു നോക്കുക, നമ്മുടെ മേലൊന്ന് വെച്ച് നോക്കുക. ലൈനിങ് ഇല്ലാതെ തയ്ക്കാൻ പറ്റില്ല, ലൈനിങ് വേണം. ജോർജറ്റ് ആയാലും ഷിഫോൺ ആയാലും ലൈനിങ് വെച്ചിട്ട് തന്നെ തയ്ക്കണം കേട്ടോ. നേരത്തെ കാണിച്ച ഈ ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൂടുതൽ ഷിഫോണിനും ജോർജറ്റിനൊക്കെ പോകുന്നത്. അപ്പൊ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാഷ്വൽ വെയറും സെമി പാർട്ടി വെയറും ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പൊ ഏകദേശം ഒക്കെ ഒരു ധാരണയും പ്രൈസും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഷോപ്പിൽ പോയിട്ട് പറ്റിക്കപ്പെടരുത്. ഏത് കറക്റ്റായിട്ട് നമ്മൾ ഏത് ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക ഏത് മെറ്റീരിയൽ എടുക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.